ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഭരണകക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അത്തരമൊരു തീരുമാനമെടുത്തത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടാണ് മതിയായ കൂടിയാലോചനകളില്ലാതെയാണ് എന്ന് കാനം രാജേന്ദ്രൻ പറയുന്നതിൽ വലിയ കാര്യമുണ്ട് സ്വാഭാവികമായി ലോകായുക്തയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു അമിതാധികാരം എടുത്തു കളയാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കമാണ് ഇവിടെ നടക്കുന്നത് സെക്ഷൻ പതിനാല് എന്ന് പറയുന്നത് ലോകായുക്ത ഒരു വിധി ഒരു മന്ത്രിക്കെതിരെ പറഞ്ഞാൽ ആ മന്ത്രി അപ്പോൾ തന്നെ രാജിവെച്ചു പോകണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ നൂറ്റി അറുപത്തിനാലാം വകുപ്പ് വിഭാവനം ചെയ്യുന്ന മന്ത്രിമാരിൽ മുഖ്യമന്ത്രിക്കുള്ള വിശ്വാസ്യത മുഖ്യമന്ത്രിയിൽ ഗവർണർക്കുള്ള വിശ്വാസ്യത ഇതൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു നിയമമാണ് ഈ ലോകായുക്തയുടെ സെക്ഷൻ പതിനാലിൽ ഉള്ളത് അതുകൊണ്ട് അതിലൊരു ഭേദഗതി ഉണ്ടാകുന്നത് സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യമാണ് പക്ഷേ അതിൽ ഇത്രമേൽ എതിർപ്പുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് കാനം രാജേന്ദ്രൻ പറഞ്ഞ പോയിന്റ് പ്രസക്തമാകുന്നത് മുന്നണി സംവിധാനത്തിൽ ചർച്ച ചെയ്യുന്നില്ല ആഴ്ചകൾക്ക് ശേഷം നിയമസഭ കൂടാനിരിക്കുന്നു ആ നിയമസഭയിൽ ഒരു ബില്ല് ഇത് കൊണ്ടുവന്നിരുന്നെങ്കിൽ സ്വാഭാവികമായി പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ഒക്കെ വാദപ്രതിവാദങ്ങൾക്ക് ആ ബില്ല് ഒരു കാരണമാകും എല്ലാവരുടെയും അഭിപ്രായത്തിൻ്റെ ഒരു സമന്വയ സ്വഭാവം ഉണ്ടാക്കിയെടുക്കാനാകും നാട്ടുകാർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാകും ഇതിപ്പോൾ പ്രതിപക്ഷം പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ പരാതിയുണ്ട് മന്ത്രി ആർ ബിന്ദുവിനെതിരെ പരാതിയുണ്ട് അതിൽ ഇവർക്കെതിരായി വിധി വന്നു പോകുമോ എന്നുള്ള കൊണ്ട് ഇതാ ലോകായുക്തയുടെ ചിറകരിയാൻ പോകുന്നു ആ പ്രചരണം ശരിയാണ് എന്ന് സാധാരണക്കാർക്ക് തോന്നും അപ്പോൾ വേണ്ടത്ര കൂടിയാലോചനകളോടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൃത്യമായ കാരണങ്ങൾ മുന്നോട്ട് വച്ച് ഒരു മുന്നണി സംവിധാനമാണല്ലോ കേരളം ഭരിക്കുന്നത് അപ്പോൾ മുന്നണിയിൽ അത് ചർച്ച ചെയ്യാം മന്ത്രിസഭയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്നുള്ളതല്ലാതെ പല മന്ത്രിമാരും ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ വിഷയത്തിൽ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് കാനം രാജേന്ദ്രൻ്റെ ഈ എതിർപ്പ് പ്രസക്തമായി നിൽക്കുന്നത് പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആരോപണമായി ഇത് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കാനം രാജേന്ദ്രൻ കൂടി അതിന് പിന്തുണ നൽകുന്ന വിധത്തിലുള്ള നിലപാടുമായി രംഗത്തെത്തുമ്പോൾ സർക്കാർ ഇത്തരമൊരു ഓർഡിനൻസുമായി മുന്നോട്ട് പോകുന്നത് ശരിയായ സമയത്തോ ശരിയായ വിധത്തിലോ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും അത് ജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്നതിനും സർക്കാരിൻ്റെ പ്രതിച്ഛായയിൽ വലിയ കളങ്കവേൽപ്പിക്കുന്നതിനും കാരണമാകുമെന്ന് തറപ്പിച്ചു പറയേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ കെ ടി ജലീലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട സമയത്താണ് ഇതിൽ നിയമോപദേശം തേടിയതും ഇങ്ങനെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം ഇതിനകത്തുണ്ട് എന്ന് അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടിയതും മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം ഒരമിതാധികാരം നൽകുന്ന നിയമം ലോകായുക്തയുടെ ഭാഗമായി ഇല്ല എന്നുമൊക്കെ പറഞ്ഞത് പക്ഷേ അത് നടപ്പാക്കാൻ ഇത്തരത്തിലൊരു വലിയ വിവാദം വരുമെന്നുള്ള കൃത്യമായ ധാരണയോടുകൂടി ആകണമായിരുന്നു സർക്കാർ മുന്നോട്ട് പോകേണ്ടിയിരുന്നത് വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടാകേണ്ടിയിരുന്നു